പക്ഷേ ഒരു തോക്കുമായാണ് അന്ന് താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ച് എൻ്റെ വീട് ആക്രമിക്കാൻ വന്നു. അപ്പോഴാണ് ഞാൻ തോക്കെടുക്കുന്നത്. എട്ടും പത്തുമൊക്കെ കെട്ടി കാമം തീർക്കാൻ വേണ്ടി നടക്കുന്ന പോലുള്ള ഒരു ഇത് ഹിന്ദുവിസം പഠിപ്പിക്കുന്നില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദുവിസത്തിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത്. ഇനി ഒരു ഹിന്ദുവിൻ്റെ മേക്ക് ബൊമ്മാരി കയറരുത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുടെ ബ്രീഡിംഗ് ഫാക്ടറി എന്ന് പറയുന്നത് കേരളമാണ്. കിറ്റ് വാങ്ങി നടക്കുന്ന കുറെ പട്ടികൾ കേരളത്തിലുള്ളത് കൊണ്ടും ഈ തുപ്പിക്കൊടുക്കുന്നത് മാത്രമല്ല ഗൂഖ്യ ഭാഗത്തൊക്കെ വിരൽ വെച്ചിട്ട് ചപ്പാത്തിയും പൊറോട്ടയും കൊടുക്കുന്ന ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എന്നെ എല്ലാവരും കൂടെ കടിച്ചു കയറാന്ന്. സുഡാപ്പികളെന്ന് പറയില്ല കേട്ടോ, ഞാൻ അവരെ തുപ്പൽ ഡാപ്പികൾ എന്നേ വിളിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ മോളിപ്പോ മുഹമ്മദ് റിയാസിനെ കെട്ടിയെന്ന് പറഞ്ഞാലും പുള്ളി ഇപ്പോൾ പറയും അതിന് തെളിവുണ്ടോയെന്ന് ചോദിക്കും. അതാണ് മുഖ്യമന്ത്രി. പുള്ളി വാ തുറന്ന പുള്ളിയുടെ അണ്ണാഗിലിവന്മാർ മറ്റേ ഗ്രനേഡ് കയറ്റി പൊട്ടിക്കും. വി എസ് അച്യുതാനന്ദൻ സഖാവിനെയും സഖാവ് പിണറായി വിജയനെയും ഒരിക്കലും ഒരേപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടിൻ്റെയും തന്ത വ്യത്യാസമാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, തിരിച്ചു കൊടുക്കും. നമസ്കാരം. തത്വമയിയുടെ കൂടിക്കാഴ്ചയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് വളരെയധികം സവിശേഷതകൾ ഉള്ള, അല്ലെങ്കിൽ ഒരു കാലത്ത് കേരള ജനത മുഴുവൻ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, വാർത്തകളിൽ ചിലർ തലക്കെട്ടാകും, പിന്നീട് മറ്റ് വാർത്തകളുടെ കുത്തൊഴുക്കിൽ പിന്നീട് ഈ തലക്കെട്ടുകൾ മാറി മറിയും. അങ്ങനെ ഒരു കാലത്ത് വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്ന് പിന്നീട് ഈ പറഞ്ഞതുപോലെ വാർത്തകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് മാറി മറിഞ്ഞ ഒരു നാമധേയം ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്ന പേരിൽ അന്ന് പത്രങ്ങളിൽ ഇടം പിടിച്ച തോക്കുസ്വാമി എന്നാണ് അന്ന് പത്രങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയത്. അദ്ദേഹവുമായി നമ്മൾ വീണ്ടും ഒരു കൂടിക്കാഴ്ചയുമായി എത്തുകയാണ്. സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക്. നമസ്കാരം. ഒരു പക്ഷേ 2008 ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, അന്ന് താങ്കളെ ഞാൻ അന്നും മാധ്യമരംഗത്തുണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ അന്ന് കാണുമ്പോൾ കാഷായ വസ്ത്രധാരിയാണ്. പലപ്പോഴും പറയാറുണ്ട് കാഷായ വസ്ത്രധാരികളൊക്കെ ഹിംസയുടെ പാത വെടിഞ്ഞ് അഹിംസയുടെ പാത പിന്തുടരുന്നവരാണെന്ന്. പക്ഷേ ഒരു തോക്കുമായാണ് അന്ന് താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ തൂവെള്ള വസ്ത്രത്തിലാണ് താങ്കളെ കാണപ്പെടുന്നത്. ഈ ഒരു അന്തരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ വെള്ള സദ്ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്, ചുവപ്പ് രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്, കറുപ്പ് തമോ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മൂന്നും കൂടെ കൂടിച്ചേരുമ്പോഴാണ് കാവ്യം ഉണ്ടാകുന്നത്. കാഷായം പൊതുവെ ധരിക്കുന്നത് അത്രയും ആത്മീയപരമായ ചില കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ, കൂടുതലും അങ്ങനെ സമയങ്ങളിൽ മാത്രമേ ഞാൻ കാവ്യം ഉപയോഗിക്കാറുള്ളൂ. പോലീസുകാരൻ, ഇപ്പോൾ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവർ മഫ്റ്റിയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്, യൂണിഫോം ഇട്ട് ചെയ്യുന്നവരുമുണ്ട്. യൂണിഫോം ഇട്ടാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൊന്നുമില്ല. പിന്നെ ഈ കാവ്യയും കാക്കിയും കതറും, ഇത് മൂന്നും പവർ ഗ്രാബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെക്സ്പെക്റ്റ് മറ്റുള്ളവരുടെ നിന്ന് കിട്ടണം എന്നുള്ള ഒരു വാശിയുടെ ഒരു നിറവും കൂടിയാണത്. അപ്പം അങ്ങേക്ക് എന്നെ അറിയാമെങ്കിൽ ഞാൻ ഏത് വസ്ത്രം ഇട്ടാലും എന്താ പ്രശ്നം? പിന്നെ സമാധാനം എന്ന് മാത്രമല്ല, ഇതിന് പിന്നെ വേറൊരു റീസണും കൂടെ ഉണ്ട്. ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഓറയിലാണ്. അപ്പോൾ 7 ഗ്രഹങ്ങളും 2 ഉപഗ്രഹങ്ങൾ, അതിപ്പോൾ ഷാഡോ പ്ലാനറ്റ്സും കൂടെ 31 തരത്തിൽ ഒരു വൈബ്രേഷൻ ആയിട്ട് അതിൻ്റെ ഇത് ഫോം ചെയ്യും, അതിൻ്റെ എനർജി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ആ എനർജി നമ്മുടെ ബോഡിയിൽ വന്ന് റിസീവ് ചെയ്യുന്നത് ഒരു ഓറ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയാണ്, ഒരു പ്രഭാവലയത്തിലൂടെയാണ്. നമ്മുടെ ഓറ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മൾ തന്നെ ആ ഓറയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ കളറിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന കളർ, നമ്മൾക്ക് നമ്മുടെ ഭക്ഷണം, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മുടെ ഓറയെ സ്ട്രെങ്തൻ ചെയ്യാനാക്കും. ഈ ഓറ സ്ട്രോങ് ആണെങ്കിൽ ചക്രാസ് അലൈൻഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അപ്പോൾ സഹസ്രാധാരം തൊട്ട് മൂലാധാരം വരെയുള്ള എനർജിയുടെ ഫ്ലോ വിട്ടുപോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകും, നമുക്ക് തന്നെ നമ്മളുടെ
വിജയത്തിനും നമ്മളുടെ ജന്മനിയോഗത്തിനും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കളറും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്, അതിൻ്റെ ഒരു പ്രധാന ഇതായതുകൊണ്ട് നമ്മൾ നമ്മളുടെ എനർജിയും നമ്മളുടെ ബോഡിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനായതുകൊണ്ട് അത് ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 2008 ആ വാർത്തകൾ, ഒരുപക്ഷെ സന്തോഷ് മാധവൻ എന്ന ഒരു അന്നത്തെ ഒരു സന്യാസി, അദ്ദേഹം സന്യാസിയാണെന്ന് പറയപ്പെടുന്നു, അദ്ദേഹം അങ്ങനെ ആണെന്നാണ് മാധ്യമങ്ങൾ വാഴ്ത്തി പാടിയത്. മാധ്യമങ്ങൾക്ക് അങ്ങനെ പലതും പറയാം. അതെ അതെ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പിടിയിലായതിൻ്റെ തൊട്ട് പിന്നാലെയാണ് താങ്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് താങ്കളായി പ്രധാന ചർച്ചാ വിഷയം. ഒരുപക്ഷെ ഇപ്പോൾ താങ്കൾ എൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായി വളരെ മെച്യോർഡായിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട ഒരു രൂപം മറ്റൊന്നായിരുന്നു. അപ്പോൾ ശരിക്കും ഈ അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുകയാണ്. അതിന് മുന്നേ ഉള്ള ഒരു താങ്കളുടെ ജീവിതം, പെട്ടെന്നാണ് താങ്കൾ ലൈം ലൈറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അതിന് മുന്നേ എന്താണെന്ന് ആർക്കും അറിയില്ല. എന്തായിരുന്നു അതിന് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക്? എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു പയ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇവിടുന്ന് നേരെ ആദിത്യ എന്ന് പറയുന്ന അഘോരി ബാബ എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് കറങ്ങിത്തിരിഞ്ഞ് ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് എത്തുന്നു. അതിനുശേഷം എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാമായിരുന്നു. ഒരു പ്രശ്നക്കാരനും കുഴപ്പക്കാരനും അല്ലാത്ത ഒരു പാവം സാധു, ഒരു പ്രവചനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സ്വാമിയായിട്ട്. സ്വാമിയും എന്നും ആയിരില്ല, കൂടുതലും ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ് ജി എന്നാണെന്ന് അന്നത്തെ പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നു. കുറേ പ്രെഡിക്ഷൻസ് നടത്തി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറേ ചാരിറ്റി ആക്ടിവിറ്റീസ്, കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 10210 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന്. പിന്നെ കുറേ ഹോസ്പിറ്റലുകളിലെല്ലാം ഫ്രീ ഫുഡ്. ഇന്നും നമ്മളുടെ പല ആൾക്കാരും അന്ന് അതിൽ നിന്നും ഇംബൈബ് ചെയ്ത കുറേ ആ ഒരു നന്മയായിരിക്കാം. അവർ പലവരും ഇന്ന് കേരളത്തിൽ അന്നദാനം നടത്തുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങുന്നത് നമ്മൾ 2004 ശേഷമാണ്. ഭയങ്കരമായിട്ട് ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. എറണാകുളം ബേസ് ചെയ്തു, അത് പലയിടത്തേക്കും സ്പ്രെഡായി. ഇന്ന് കാണുന്നുണ്ടല്ലോ ഒരുപാട് അന്നദാനം, ഫുഡ് ചോറ് പോയി. ഇതൊക്കെ തുടങ്ങി വെച്ചത് 108 ആംബുലൻസിൻ്റെ കോൺസെപ്റ്റ്, ഇതെല്ലാം നമ്മുടേതായിരുന്നു അന്ന്. അതിനുശേഷമാണ് ഈ സന്തോഷ് മാധവൻ വിഷയം വരുന്നത്. ശരിക്കും ഈ പറഞ്ഞതുപോലെ ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ ജിയെ തോക്ക് സ്വാമി ആക്കിയതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിരുന്നു? ഈ ഭദ്രാനന്ദനെ തോക്ക് സ്വാമി ആക്കുന്നതിനേക്കാളും വലിയ അജണ്ട കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദുസത്തിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത്. കാരണം ഇന്ത്യയിലുള്ള സന്യാസിമാരെ എല്ലാം ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ ഈ ഹിന്ദുസത്തിലേക്കുള്ള കുത്തൊഴുക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ആകർഷണത്തെ തടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ദേശവിരുദ്ധ ശക്തികൾ വളരെ അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ വെൽ പ്ലാൻഡ് ആയിട്ട് അവർ തന്നെ ഫണ്ട് ചെയ്ത് ഒരുപാട് പേരെ ഈ വളർത്തുകയും സന്യാസികളായിട്ട് സമൂഹത്തിൽ ബ്രാൻഡ് ചെയ്യുകയും ചെയ്തു. അതിൽപ്പെട്ട ഒരാളാണ് ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് നടത്താനുള്ള പൈസ കൊടുക്കുന്നതും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഇതെല്ലാം ഈ പറയുന്ന ഫോഴ്സിൻ്റെ പല വിങ്സ് ആയിരുന്നു. അങ്ങനെ സമൂഹത്തിൽ അവർ സന്യാസിയാണ്, നല്ല ആളാണ് എന്നുള്ള വരുത്തി തീർത്തിട്ട് പിന്നീട് ഇവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ തനിമ എല്ലാം പുറത്തേക്ക്, അല്ലെങ്കിൽ ഇവരുടെ തനതായ ഇവരുടെ ആ ഒരു അന്തർലീനമായി കിടക്കുന്ന ഇത് പുറത്തേക്ക് വരുമ്പോൾ പിന്നെ സമൂഹം തിരിച്ചറിയും. ആ തിരിച്ചറിയുന്ന നിമിഷം ഇവരിതെല്ലാം ക്യാപ്ചർ ചെയ്ത് ഗ്ലോബൽ മീഡിയാസിലായിരുന്നു ഇവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഹിന്ദുസത്തിൻ്റെ അടിത്തറ തന്നെ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വാമിമാരും ഇങ്ങനെയാണോ, എല്ലാ സ്വാമിമാരും എന്തോ, അതായത് മാറി നോക്കിയാണോ വിദ്യ പകർന്നു കൊടുക്കുന്നത്? പാദത്തിൽ നോക്കി, സ്ത്രീയുടെ പാദത്തിൽ നോക്കി സംസാരിക്കാൻ പഠിപ്പിച്ച സംസ്കാരമാണ്. അഭയം തേടി വരുന്നവരെ ഭോഗിക്കാൻ നമ്മുടെ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ധർമ്മശാസ്ത്രമാണ്. സ്ത്രീകളെ മറ്റ് ചില മതങ്ങൾ ആൾക്കാർ ഭോഗവസ്തുക്കളായിട്ട് 8ഉം 10ഉം ഒക്കെ കെട്ടി കാമം തീർക്കാൻ വേണ്ടി നടക്കുന്ന പോലുള്ള ഒരു ഇത് ഹിന്ദുവിസം പഠിപ്പിക്കുന്നില്ല, സനാതനധർമ്മം പഠിപ്പിക്കില്ല. സ്ത്രീയെ
അമ്മയായിട്ടും മകളായിട്ടും സഹോദരിയായിട്ടും കാണാൻ പഠിപ്പിച്ച ഈ സംസ്കാരം അങ്ങനെ തന്നെ പോലും. അപ്പോൾ സന്തോഷ് മാധവൻ അവിടെ ചെയ്തത് നേരെ വിപരീതമായിരുന്നു. അഭയം തേടി വന്നവരെ അദ്ദേഹം മിസ്യൂസ് ചെയ്തു. അദ്ദേഹം ഒരു അസ്ട്രോളജറായിരുന്നു. ശിവഗിരിയിൽ നിന്നും അവിടുന്ന് വന്ന ഒരു അവിടുത്തെ തന്നെ ഒരു തന്ത്രി ഇദ്ദേഹത്തിന് പഠിക്കാൻ തന്ത്രം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതും മുഴുവിപ്പിക്കാതെ ഇദ്ദേഹം പോയി. പിന്നെ കടവന്ത്രയിൽ കൊച്ചു കടവന്ത്രയിൽ ഒരു ക്ഷേത്രത്തിലെ അയാൾ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ ഒരു ആത്മീയ പരിവേഷം വെച്ചിരുന്നു. അതിനെ അവിടുത്തെ ആൾക്കാരെല്ലാവരും വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അവസാനം സന്തോഷ് മാധവൻ്റെ പേര് എവിടെയുണ്ടോ അവിടെ എൻ്റെ പേര് വെച്ചതെന്ന് വെച്ചാൽ ഞാനൊരു ന്യൂസൻസ് ആയിരുന്നു അവിടുത്തെ ആൻറ്റി നാഷണൽസിന്. അപ്പോൾ അന്നത്തെ സമയത്ത് ഇപ്പം മാധ്യമങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹവും കഴിവും ഉണ്ട്. അതായത് അവർ പറയുന്ന കാര്യം ഒരു പരിധിയിലധികം ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും. പിന്നെ നുണ 1000 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ സത്യം ചെരുപ്പിടാൻ തുടങ്ങുകയുള്ളൂ. അന്നത്തെ കാലത്ത് ഇപ്പോഴുമുണ്ട്, ഇപ്പം ഇത് നിൻ്റെ അച്ഛൻ ഇതാണ് മോനെ എന്ന് ഒരു അമ്മ പറഞ്ഞാൽ പറയും മനോരമയിലും മാതൃഭൂമിയിലും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ചാനലുകളിലൊന്നും അത് കണ്ടില്ലല്ലോ അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് മാധ്യമങ്ങളുടെ ഒരു പവറാണത്. പക്ഷേ പിന്നീട് കൊച്ചൻ ആരാണ് അച്ഛനെന്ന് അറിയാൻ പറ്റുള്ളൂ. അന്ന് ഈ സന്തോഷ് മാധവൻ്റെ ഫോട്ടോ എവിടെയുണ്ടോ അവിടെ എൻ്റെയും കൂടെ വയ്ക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കുറേ കളിയുണ്ടായിരുന്നു. അത് തുടക്കം അതിൻ്റെ ഇത് വരുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഗോപാൽജി, BJP ഗോപാൽജിയും നമ്മുടെ ജന്മഭൂമിയുടെ കുഞ്ഞുകണ്ണൻ മാഷും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ഞാനവിടെ കൈതമുക്കിലെ ഓഫീസിൽ അവിടെ പോകുന്നു. തിരുവനന്തപുരത്ത് അമ്മുമ്മയൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. എറണാകുളത്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ശിവസേനയിലെ ഭുവനം ചേട്ടനെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇവരെയും കൂടെ കണ്ടിട്ട് പോകുമ്പോൾ TVയിൽ കാണുന്നുണ്ട് സന്തോഷ് മാധവൻ്റെ വിഷയം നടക്കുകയാണ്. അപ്പോൾ ഈ സന്യാസിമാരൊന്നും അടിവസ്ത്രം ധരിക്കാത്തവരാണ്. കേരളത്തിലെ സന്യാസിമാർ എല്ലാം ഫ്രോഡുകളാണ്. 90% അടിവസ്ത്രം ധരിക്കാത്തതാണെന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു CPM വാബോയ ഒരു കോടാലി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വാബോയ കോടാലിയാണെങ്കിലും അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്നത്തെ കേരളത്തിലെ ഈ അലവിലാതി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ കള്ളനോ പിടിച്ചുപറിക്കാരനോ കൊള്ളക്കാരനോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഇപ്പം പാർട്ടിക്ക് വീണ്ടും വിമതനായി. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാബോയ ഒരു കോടാലിയാണെന്ന് പറയാം. കാരണം അദ്ദേഹം ശുദ്ധനാണ്. അതുകൊണ്ട് ദുഷ്ടൻ്റെ ഫലം ചെയ്യും. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ട് പറയുക. പക്ഷെ അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊന്ന് ഉടക്കി. അപ്പോൾ ഉടക്കാൻ കാരണം ഈ ഗോപാൽജിയും കുഞ്ഞുകണ്ണൻ മാഷും കൂടെ പറഞ്ഞു. ഗോപാൽജിയാണ് എൻ്റെ കാലിലിങ്ങനെ നുള്ളിയിട്ട് പറഞ്ഞു, ദാ TVയിൽ കണ്ടോ സ്വാമിമാരെയും ഹിന്ദുക്കളെയൊക്കെ പറയുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സ്വഭാവം അവർക്ക് പണ്ടേ അറിയുന്നതുകൊണ്ട് ഇവർ എന്നെ ഒന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ഒരെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേതാക്കളല്ലേ, നിങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, സ്വയംസേവനമുണ്ട്, BJP എല്ലാം ഉണ്ട്, നിങ്ങൾ പറയണം, നമ്മൾ നിങ്ങളൊക്കെ അല്ലേ ഇത് ഇതാക്കേണ്ടത്. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇത് സ്വാമി പറയേണ്ട കേസാണ്, സ്വാമി പറഞ്ഞാൽ ഇത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങൾ പറഞ്ഞാലും ഒക്കെ നിൽക്കുമെന്ന് പറഞ്ഞു. അല്ലല്ല, അത് സ്വാമി പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി കുറച്ച് നേരം പോയപ്പോഴും വീണ്ടും തലതിരിഞ്ഞ് എൻ്റെ ബുദ്ധി, കാരണം ഇയാളെ വിളിക്കണം തോന്നി. കാരണം ഈ പണ്ട് തൊട്ടേ ഉള്ളൊരു കുഴപ്പമാണ്, നമ്മളുടെ ആൾക്കാരെയും ഇതിനെയും പറയുമ്പോൾ നമുക്ക് ഗുണം നോക്കിയിട്ടല്ലല്ലോ ഒരു സ്വയംസേവകൻ എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം പണ്ട് ചെറുപ്രായത്തിൽ തന്നെ സംഘത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല ഗുണങ്ങളിൽ ഒരു സാധനമാണത്. നിഷ്കാമം നമ്മൾ മറ്റുള്ളതിന് വേണ്ടി പ്രവർത്തിക്കണം. ഇയാളെ വിളിക്കേണ്ടി വന്നു, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് പോകാത്തത് കൊണ്ടാവാം വിളിച്ചു. ഇയാൾ ചോദിച്ചു, നിങ്ങളും ഈ അടിവസ്ത്രം ധരിക്കാത്ത സ്വാമിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളും അങ്ങനത്തെ സ്വാമിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, തെറിവിളിയായി ഫോണിൽ കൂടെ. പുള്ളി എന്നെയും വിളിച്ചു, ഞാൻ തിരിച്ചും വിളിച്ചു. പുള്ളി എന്നെ തല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ക്ലിഫ് ഹൗസിൽ വരാം, നമുക്ക് അവിടെ വെച്ച് തല്ലാം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്താ അപ്പം ചുട്ട് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അത് ഭയങ്കര തെറിവിളി ഫോണിലൂടെ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ ഭദ്രാനന്ദ ഫോണിൽ കൂടെ വിളിച്ച് തെറി വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പുള്ളി ചാനലിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ചാനലിലൂടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഭാഗമായി പിന്നീട് കണ്ടത് സന്തോഷ് മാധവൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഭദ്രാനന്ദൻ്റെ കൂടെയും ഒരു സ്ത്രീ ഉണ്ടെന്ന്. പിന്നെ തലേദിവസം എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ച് എൻ്റെ വീട് ആക്രമിക്കാൻ വന്നു. അപ്പോഴാണ് ഞാൻ തോക്കെടുക്കുന്നത്. കാരണം അന്ന് NDFകാരാണ്, ഇന്ന് SDP ആണെങ്കിൽ അന്ന് NDFകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കൂടെ വന്ന് ഇറക്കി വിടാൻ നിൻ്റെ ഒപ്പമുള്ള സ്ത്രീകളെ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നല്ല മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം കുടുംബങ്ങളും നെയ്ബേഴ്സായിട്ടുണ്ട്. അവരെന്നെ പോലീസ് വന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ അവർ ആ മുസ്ലിം കുടുംബങ്ങൾ കരയുന്നുണ്ടായിരുന്നു.
അത്രയും നല്ല മുസ്ലിം കുടുംബങ്ങൾ ആലുവയിലുണ്ട്. ഇപ്പോഴും ഉണ്ട്, എനിക്ക് ഏറ്റവും ബഹുമാനവും ഇഷ്ടമുള്ള നല്ല ആൾക്കാർ അവിടെയുണ്ട്. പക്ഷെ ഇവന്മാരും ഉണ്ടല്ലോ, ഈ 20% വരുന്ന ഈ നൊട്ടോറിയസ് എലമെന്റ് ആന്റി നാഷണൽ എലമെന്റ്സും അവിടെയുണ്ട്. ഇവന്മാരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, അപ്പോൾ പോലീസിനെ അറിയിച്ചു. പോലീസ് എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വന്നതാണ്. അപ്പോൾ മനോരമയിലെ ലേബിയും മറ്റേ ഏഷ്യനെറ്റിലെ ഒരു അയ്പ വള്ളിക്കാടനും ഒക്കെ ഫോണിലൂടെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, ഇനി ഒരു ഹിന്ദുവിൻ്റെ മേക്ക് ഇവന്മാർ കയറരുത്. എത്ര മടങ്ങളെ ഇവന്മാർ ഇതിൻ്റെ പേരിൽ, ഈ സന്തോഷ് മാധവൻ്റെ പേരിൽ ഇവർ തല്ലി തകർത്ത്, എത്ര സ്വാമിമാരുടെ മുടിയാണ് മുറിച്ചത്, നിർത്തൂ, എൻ്റെ ചോരയാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ വാക്കിനെ എടുത്തു വെച്ചിട്ട് ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ ആത്മഹത്യാ ഭീഷണി മുഴക്കി വീടിൻ്റെ മുന്നിൽ തോക്കുമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വാർത്ത അപ്പം ഇവർ ഫ്ലാഷ് ചെയ്തു. കാരണം ഒരു വ്യക്തി തോക്കുമായിട്ട് നിൽക്കുന്നതല്ല വാർത്ത, ഒരു സന്യാസി തോക്കുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വാർത്തയാണ്. അവരത് വളരെ മീഡിയയുടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ, ആ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഒരു രീതി അവർ ചെയ്തതാണ്. അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുന്നു, സ്റ്റേഷനിൽ വെച്ചിട്ട് ലേബി സജീന്ദ്രൻ എന്ന അവിടെ ഇരിപ്പുണ്ട്. ഈ എന്നെ അതിൻ്റെ ആ കഴിഞ്ഞ ആഴ്ച മൊത്തം ഒരാഴ്ച ഇവർ എന്നെ കണ്ടിന്യൂസ് വേട്ടയാടുകയായിരുന്നു, അറിയാമല്ലോ അന്നത്തെ ആ സമയത്ത്. ആ സമയത്ത് അവിടെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് ലേബി അവിടെ എത്തി. ഞാൻ പറഞ്ഞു, ലേബി എനിക്ക് വേണ്ടിയിട്ട് മാന്യമായിട്ടൊരു വാർത്ത ഇട്ട ഒരു സ്ത്രീയാണ്. നമുക്ക് പറയാനുള്ള കാര്യം അന്ന് മനോരമയിൽ പറയാനൊരു ചാൻസ് തന്നെ, ബാക്കിയുള്ള എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഇവരെ അകത്തോട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവരും DYSP ഉണ്ണിരാജ അദ്ദേഹവും അതുപോലെ തന്നെ CI ബാബുരാജ് ബാക്കിയുള്ള SI മുരളി പിന്നെ ഒരുപാട് ഓഫീസേഴ്സ് എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഈ ഹൈദരാലി പറഞ്ഞു, ഭദ്രാനന്ദനെ പോലീസുകാർ ആ സ്ത്രീയെ കൂട്ടിക്കൊടുക്കുകയാണോയെന്ന് ചോദിച്ചു. അങ്ങനെ സർക്കിളിൽ ചെന്നിട്ട് ഒരൊറ്റ അടി അദ്ദേഹത്തിൻ്റെ ചെകിടത്ത് കൊടുത്തു, അദ്ദേഹത്തെ എന്ന് വെച്ചാൽ ഈ ഹൈദരാലിയുടെ ചെകിടത്ത് കൊടുത്തു. അങ്ങനെ അവിടെ വെച്ച് പിടിയും വലിയായപ്പോൾ പറഞ്ഞു, സ്വാമി കാരനാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് CI ഭയങ്കര ദേഷ്യത്തിലകത്തോട്ട് കയറി വന്നു. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഞാൻ പുറത്തോട്ട് ഇവന്മാരെ ഇത് എന്താ പറയുക എതിർത്ത് അങ്ങോട്ട് പോയി. അങ്ങനെ പിടി വലിയിലാണ് അവിടെ വെച്ച് രണ്ടെണ്ണം ഫയറാവുന്നത്. അപ്പോൾ ഒരു ഫയറ് മുകളിലേക്ക് ഒരു ബുള്ളറ്റ് പോയി, ആരുടെയും ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ പിസ്റ്റൾ ഇങ്ങനെ അടച്ചു പിടിച്ച് കൈക്കകത്തൂടെ ഒരു വെടിയുണ്ട്, അകത്ത് കയറി തറയിൽ പൊതിഞ്ഞു. പക്ഷെ എനിക്ക് തന്ന കേസ് എന്ന് പറയുന്നത് CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നെ കള്ളക്കേസിൽ കുടുക്കി 31 ദിവസം പിടിച്ചകത്തിട്ടു. പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ കേരളത്തിലെ വില്ലനായി, ഡോണായി, ക്രിമിനലായി, പലതരത്തിലുള്ള ഇമേജ് എനിക്കുണ്ടായി. അന്ന് വരെ ഒരു ക്രിമിനൽ കേസിലും ഞാൻ പ്രതിയല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ ചൊവ്വേ ഗുണ്ടകളെ പോലും എനിക്ക് നേരെ ചൊവ്വേ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. പക്ഷെ ഇന്ന് എൻ്റെ ശിഷ്യന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് കേസുകളിൽ പ്രതിയായവരും പല മേഖലയിൽ നിന്നും അവർ ധർമ്മത്തിൻ്റെ ഭാഗമായി എല്ലാം വെച്ചൊഴിഞ്ഞവരും ഇന്ന് ഒരുപാട് സർവീസ് ചെയ്യുന്നവരും, ജയിലിൽ തന്നെ ഒരുപാട് പേരെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റി, ഒരുപാട് ആൾക്കാർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനുള്ള ഒരു നിമിത്തം അത് ഉണ്ടാക്കി, ജയിൽ എന്താണെന്ന് അറിയാൻ പറ്റി, എത്രമാത്രം 80% നിരപരാധികളാണ് ജയിലിൽ കിടക്കുന്നതെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റി, ജയിലെന്ന് പറയുന്ന വേറൊരു ലോകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ ജയിലിനുള്ളിലും ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാരം തുടരുന്നുണ്ടായിരുന്നു? അവിടെ വെച്ചുണ്ടായില്ല, അപ്പം ഉണ്ടായില്ല. രണ്ടാമത് NIAക്കും രാജ്നാഥ് സിംഗിനും ഒരു മെയില് അയക്കാൻ പറ്റിയിരുന്നു. അതായത് കേരളത്തിലെ IS സ്വാധീനത്തെ പറ്റിയും IS ആക്ടിവിറ്റീസ്, ഇവരുടെ പ്രവർത്തന രീതികളെല്ലാം, ഏതൊക്കെ ഏരിയകൾ കണ്ണൂർ കേന്ദ്രീകരിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള എല്ലാ ഏരിയനെ വെച്ചിട്ടും, പിന്നെ ഈ കബറിനകത്ത് ഇവർ വെപ്പൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പലതും കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഈ തോക്കേഴ്സിൻ്റെ വിധി കേൾക്കാൻ വേണ്ടി വരുമ്പോൾ ഈ വിവരം കൂടെ ഞാൻ കൊടുത്തു. അപ്പോൾ അന്ന് ഉണ്ണിരാജ SP DYSP SP ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, സ്ലീപ്പർ സെല്ലിൻ്റെ അറ്റാക്ക് ഉണ്ടാവും, സൂക്ഷിക്കണം. അമ്മയുടെടുത്തുമൊക്കെ വാൺ ചെയ്തു അദ്ദേഹം. എന്നിട്ട് ആ സമയത്ത് ഞാൻ കൊടുത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഇവരെ, ഈ തീവ്രവാദികളെയും അതുപോലെ അവിടുത്തെ ഡ്രഗ് മാഫിയാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കേരള പോലീസിൽ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ. എന്നാൽ
ചില പുഴുക്കുത്തുകൾ സമൂഹത്തിൽ നിന്നും വന്നതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിലും ഉള്ളതുപോലെ സന്യാസികളിലും ഫ്രോഡുകൾ ഉള്ളതുപോലെ അതിനകത്തുമുണ്ട് ഫ്രോഡ്. ഒരു ഒരു പന്ന നാറി ഒരു ദിനേശൻ എന്ന് പറഞ്ഞ് ഒരുത്തൻ അയാളുടെ അച്ഛൻ മറ്റേ നക്സൽസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അയാളുടെ ഈ വീട്ടിലേക്ക് ഡീസൽ അല്ല പെട്രോൾ കൊണ്ടുപോയ ഭാഗത്തിൽ അത് കത്തിച്ചവർ ആത്മഹത്യതാക്കി ഒരു ജോലി കിട്ടിയ ഒരാളുണ്ട്. അയാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊച്ചി കേന്ദ്രീകരിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് ത്രെട്ടുണ്ട്, ഞാനിവിടെ ബാംഗ്ലൂർ നിന്ന് ഇവിടെ വന്നതാണ് കേസിൻ്റെ ഇതിന്, എനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരണം, റൂറലിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പല ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാഫിയ വിങ്ങുമായി ബന്ധപ്പെട്ടവരും ഈ ടെററിസ്റ്റുകളുമായിട്ട് കണക്ട് ചെയ്തവരുണ്ട്, അവർ മനഃപൂർവ്വം എൻ്റെ പ്രൊട്ടക്ഷൻ ഡിനേ ചെയ്യുകയാണ്. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിനോട് ഞാൻ ഈ വിവരം അറിയിക്കും, അദ്ദേഹം അടുത്ത ദിവസം കൊച്ചിയിലെത്തുകയാണെന്ന് കെ കെ രാമേന്ദ്രൻ മാഷ് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിക്ക് വന്ന് കാണാമല്ലോ എന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രൊട്ടക്ഷൻ നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എനിക്കെതിരെ ഒരു FIR ഇട്ട് എനിക്കെതിരെ ഒരു കേസ് ഇട്ടു. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എനിക്കെതിരെ ഒരു നോൺ വെയിലബിൾ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം CMനെ കാണുന്ന ഒരു ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവർ വളരെ ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു സാധനം അവർ ചെയ്തു. അതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിലിട്ടു 59 ദിവസം. ആ സമയത്ത് എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ മുസ്ലിം ടെററിസ്റ്റുകളും അവിടെ ഈ മദനിയുടെ കൂടെ ഇത് കത്തിച്ച ബസ് കത്തിച്ച തീവ്രവാദികളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ജയിലിനുള്ളിൽ. ജയിലിൽ നമ്മുടേതായ ഒരു ഗ്യാങ്ങും ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഗ്യാങ്ങും ഉണ്ട്. പക്ഷേ അവർ 59 ദിവസം ജയിലിനകത്ത് പല ശ്രമങ്ങളൊക്കെ നടത്തി. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് നോട്ട് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ ഉഷാന്താടിയൊക്കെ വെച്ച് ഒരുത്തൻ അവിടെ നിന്ന് ഇങ്ങനെ സ്ഥിരം എന്നെ നോക്കി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് പോവുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ തന്നെ പിള്ളേർ വന്നിട്ട് അവരുടെ റൂമിലെ ചർച്ച എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് സ്വാമി ഇവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് നമ്മളുടെ വിധിയെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ അതിനകത്ത് നമ്മുടെ ഒരു വിങ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് അവർ ഇത്രയേ പറഞ്ഞോളൂ, ഇതിനകത്ത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധാരണ ഈ BJP-ക്കാർക്കോ അല്ലെങ്കിൽ സാധാരണ നാട്ടിലെ RSS-ൻ്റെ അനുഭാവികൾക്ക് വന്നിട്ട് നടക്കുന്ന പോലെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല. കേരളത്തിലെ നിന്റെ 14 ജില്ലകളിലെ നേതാക്കന്മാരുടെയും തല റോട്ടിൽ കിടന്നുരുളും. അമ്മരത് കാരണം അത് വേറൊരു രീതിയാണ്. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ടല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. അതെ, അടിച്ചാൽ തിരിച്ചടിക്കും, തിരിച്ചു കൊടുക്കും. പിന്നെ ഈ സംഘത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വേദന എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരാണ് ഈ വിഷമിക്കുന്നത്. അതിൽ ഭയങ്കര വലിയൊരു പ്രയാസമുണ്ട്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ സഹായിക്കാൻ സ്വയം സേവരെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഇവർ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. നമുക്ക് ആ വിഷയങ്ങളോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ഈ ആദ്യ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഒരു 13 കഴിഞ്ഞു, 13 കൊല്ലത്തോളം ആകുന്നു. ഈ ഒരു നമ്മൾ സിനിമാ കഥ പോലെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിൽ താങ്കളെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നിപ്പോൾ താങ്കൾ പറഞ്ഞ കുറേ അജണ്ടകളുണ്ട്. ഇപ്പോൾ ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ്, കേരളത്തിലെ മീഡിയാസ്, അതുപോലെ അന്ന് NDF ആയിരുന്നു, ഇപ്പോൾ SDP ആയി. ഈ സിമിയായിരുന്നു ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ട്. ഇതിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് ഇവരുടെ ഒരു ഓപ്പറേഷനിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ? അത് കൂടിയിട്ടുണ്ടോ പണ്ടത്തെ നിന്നും? അതായത് മനുഷ്യർ പ്രസവിക്കുന്നതും പന്നി പ്രസവിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യർ മാക്സിമം എത്ര പ്രസവിക്കും ആ കണക്ക് പന്നിയുടെ കണക്കിലെടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അതുപോലെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഡ്രാസ്റ്റിക് ബ്രീഡിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? മീഡിയ ഈ പറഞ്ഞ ഒരു ഒരു ഫോർമുലയാണത്. കേരളത്തിൽ നമ്മൾ എല്ലാ കാലങ്ങളിലും കണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഇപ്പോഴും സജീവമായിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഒരു ഫോർമുല സജീവമായി ഉണ്ടെന്ന് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ അതിന് ഒരു തെളിവില്ല, ചുമ്മാമാർ വെച്ചതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ സെൻകുമാർജി പറഞ്ഞു, ബെഹ്റാജി പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത ദിവസം ഞാൻ പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പോലീസ് എനിക്കെതിരെ നടപടിയെടുത്തു. നിങ്ങളെന്താ ഇത്രയും നാൾ നിങ്ങളെ വായിക്കാത്ത എന്തായിരുന്നോ, അല്ല പഴമായിരുന്നോ? അതുതന്നെയാണ്, അദ്ദേഹം സർവീസിൽ ഇരുന്നപ്പോൾ പറയാതെ റിട്ടയർമെന്റിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ ശ്രീ പ്രസലിന്റെ കാര്യം പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാർ വരുമ്പോൾ കോൺഗ്രസ്സുകാരുടെ കൂടെ നിൽക്കും, കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിൽക്കും. അദ്ദേഹത്തിന് ഒരു
അദ്ദേഹത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മൊത്തം അതൊരു ക്ഷീണമാകുന്ന ഒരു അവസ്ഥകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പലവും നല്ല സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പായിരുന്നു. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് അന്ന് ചെയ്തിരുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്താൽ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നുകളയുമാർ, അദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നുകള, ആ മക്കളല്ല, ഒരു മോനുണ്ട്, മോനെ ഭയങ്കര ഇഷ്ടം, മോനെ ഇല്ലാണ്ടായി കളയും, ഇയാളെ തന്നെ ഇല്ലാണ്ടായി കളയും. എന്തെന്ന് കേരളം, കേരളം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റുകളുടെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുടെ ബ്രീഡിംഗ് ഫാക്ടറി എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ ഒരിക്കലും ഇവർ ബോംബ് ഇടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ആ സ്വന്തം കുടുംബ വീടാണത്, അവിടെ ബോംബിട്ടാൽ ഇവർ എവിടെ ബോംബിട്ടാലും ഇവരുടെ ഒരു 50 എണ്ണോ അല്ലെങ്കിൽ 100 എണ്ണോ ചാവും. അതൊരു സുരക്ഷിത താവളം കൂടെ ഇല്ല, അവിടെ ഇരുന്നാണല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി വാർത്തകൾ ഇടം പിടിച്ച ഒരു വാക്കാണ് നർക്കോട്ടിക് ജിഹാദ്, നർക്കോട്ടിസം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഇപ്പോൾ ജിഹാദ് നർക്കോട്ടിസത്തിൽ മാത്രമല്ല, ഇപ്പോൾ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ജിഹാദ് വ്യാപിക്കാൻ അതിന് വളക്കൂറ് ഉണ്ടാക്കിയത് ആരാണ് ശരിക്കും? 99% മുസ്ലിങ്ങൾ ഈ ഡ്രഗ്സ് വിക്കത്തില്ല, 99% മുസ്ലിംസ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ചരിത്രമില്ല. പക്ഷേ ഈ ഡ്രഗ്സ് വിൽക്കുന്ന ഇതിൻ്റെ കാരിയറായിട്ട് പോകുന്നവരും വിൽക്കുന്ന കാര്യങ്ങളുടെയും ഇതെടുത്തു കഴിഞ്ഞാൽ പല ഇസ്ലാമിക് ടെററിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് മീഡിയാസിലും ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ വ്യക്തമായി കാണുന്നതാണ്. ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലും അത് വ്യക്തമായി അറിയുന്നതാണ്. ഇതിൻ്റെ വേറൊരു രീതി കൂടെ എന്തെന്ന് വെച്ചാൽ, ഈ ഡ്രഗ്സ് അടിക്കുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഈ ഡ്രഗ്സ് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ ന്യൂറോൺസ് അത്രയും അടിച്ചു പോവും. ബ്രെയിനകത്ത് ന്യൂറോൺസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇത് കംപ്ലീറ്റ് പോവും, നശിച്ചു പോവും. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്, ചെറിയ മുടിനാര് പോലത്തെ സാധനം. ഇതെല്ലാം പൊട്ടിപ്പോവും. ഇവർക്ക് ഇവർ ബോധരഹിതരാവും, ഇവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇവർ പലവരും ആത്മഹത്യയും പലവരും അങ്ങനെ തന്നെ നശിക്കും, ദാരിദ്ര്യത്തിലേക്ക് എത്തും. അവിടുത്തെ സ്ത്രീകൾ അവിടെയുണ്ട്, ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലെത്തും. സ്ത്രീകൾ അവിടെയുണ്ട്, സ്ത്രീകളെ ഈസി ആയിട്ട് ലവ് ജിഹാദിൻ്റെയും മറ്റതിൻ്റെയും പേരിൽ വലയിലാക്കാൻ ഇവർക്ക് നല്ലപോലുള്ള ഒരു സാഹചര്യം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും, ഇപ്പോൾ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഡ്രഗ്സ് കുത്തൊഴുകുകയാണ് പഞ്ചാബിൽ. ഇത് കേരളത്തിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഡ്രഗ് മാഫിയെ പറ്റി അന്ന് പറഞ്ഞ് അന്ന് പല 2-3 നടിമാരുടെ പേരിൽ അവരെനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് കോടതിയിൽ ചെന്നപ്പോൾ അതെല്ലാം തള്ളിപ്പോയി. അവസാനം അവരെ വീട് റെയ്ഡ് ചെയ്തു പോലീസ്. കേരള പോലീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്, എൻ്റെ പരാതിക്ക് മേൽ വളരെ ആക്ഷൻ എടുത്തതാണ്. പക്ഷേ ഒരു വലിയ ഫോഴ്സ് മതി നിൻ്റെയൊക്കെ പണി നിർത്തിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഈ സർക്കിളിനും SI SI DYSP SP കമ്മീഷണർക്കൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് അവിടുന്ന് ബ്ലോക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്തതാണ്. ഇപ്പം സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യം പറയാം, സിനിമയിൽ വളരെ ശക്തമായി തന്നെയാണല്ലോ ഇവിടെ ജിഹാദ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവർ ഏത് മേഖലയല്ല തൊടാത്തത്, എല്ലാ മേഖലയിലും ഇവരുടെ പ്രവർത്തനമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും പകൽ പോലെ വ്യക്തമായ തെളിവുകൾ മുന്നിലുള്ളപ്പോഴും മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് ഇതിന് ഇനിയും തെളിവുകൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ല എന്നാണ്, അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? മുഖ്യമന്ത്രിയുടെ മോളിപ്പോൾ മുഹമ്മദ് റിയാസിനെ കെട്ടിയെന്ന് പറഞ്ഞാലും പുള്ളി ഇപ്പോൾ പറയും അതിന് തെളിവുണ്ടോയെന്ന് ചോദിക്കും. അതാണ് മുഖ്യമന്ത്രി. ഏത് പ്രേമമാണ് ഇവർ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി ചോദിച്ച് തെളിവെടുന്ന് ചോദിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ പുള്ളി സത്യം പറഞ്ഞാൽ എന്തായിരുന്നു? പുള്ളി വാ തുറന്ന പുള്ളിയുടെ അണ്ണാക്കിലി ഇവന്മാർ മറ്റേ ഗ്രനേഡ് കയറ്റി പൊട്ടിക്കും. പുള്ളി ധീരനൊന്നുമല്ല. ഇപ്പോൾ പിണറായി വിജയൻ ഒരു കാലത്ത് ഒരു ധീരനായിരുന്നു, ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞു ഒരു കാലത്ത് പുള്ളി അങ്ങനെ ആയിരുന്നു. പുള്ളി അപ്പിയിട്ട് അത്തം വരച്ചു ഇവർക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ ഇവന്മാരുടെ ഫോഴ്സ് എന്ന് വിചാരിച്ച്. ശരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഈ ലവ് ജിഹാദിൻ്റെ ഇരയാണോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ലവ് ജിഹാദിൻ്റെ ഇരയാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് അവരിഷ്ടപ്പെട്ട പുരുഷനെ അവർക്ക് പ്രേമിക്കാനും അവരെ കല്യാണം കഴിക്കാനും വേണമെങ്കിൽ ലിവിങ് ടുഗദറായി ജീവിക്കാം, കല്യാണം കഴിച്ച് ജീവിക്കാം. ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കാം. അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു. അത്
ജിഹാദാണോ ഇതാണോ എന്നൊന്നും കഥയ്ക്ക് സ്ട്രാറ്റജി അതിന് പിന്നിലുണ്ടോ? സ്ട്രാറ്റജി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിയാസിന് കറക്റ്റ് കേരള മുഖ്യമന്ത്രി ആവാൻ ഉള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. കുറുക്ക് വഴി ആ പിന്നെ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട അവരുടെ ഇഷ്ടത്തെപ്പറ്റി പ്രണയത്തെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിൽ കയറി എല്ലാം വേണ്ടാത്ത കാര്യത്തിലും അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അവരിഷ്ടപ്പെടണമെങ്കിൽ അവർ ജീവിക്കട്ടെ. കാരണം നല്ല മുസ്ലിങ്ങളും നല്ല ഹിന്ദുക്കളും, എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം ഹിന്ദു നല്ല പ്രണയിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. അവരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, അവരവരുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അവർ അതൊക്കെ അവരുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഇതുണ്ട്. തറ സുഡാപ്പികളുടെ ലെവലിലേക്ക് റിയാസ് തരം താഴുവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റിയാസിൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് നല്ല ഫാമിലിയാണ്. പിന്നെ എന്തായിരുന്നാലും ഈ ഒരു പരിധി വിട്ട് ഇവരുടെ ഈ സുഡാപ്പികളുടെയും, സുഡാപ്പികളെന്ന് പറയില്ല കേട്ടോ, ഞാൻ അവരെ തുപ്പൽ ഡാപ്പികളെന്നേ വിളിക്കുകയുള്ളൂ. അവരുടെ പേര് മാറി, ഇപ്പം തുപ്പൽ ഡാപ്പി എല്ലാം തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പണ്ട് ഈ നക്സൽസ് സോറി ഈ 2016 ഈ വിഷയം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഈ തുപ്പി കൊടുക്കുന്നത് മാത്രമല്ല ഗൂഖ്യ ഭാഗത്തൊക്കെ വിരൽ വെച്ചിട്ട് ചപ്പാത്തിയും പൊറോട്ടയും കൊടുക്കുന്ന ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എന്നെ എല്ലാവരും കൂടെ കടിച്ചു കയറാൻ നിന്നു. നിങ്ങൾ എന്ത് അനാവശ്യമാണ് പറയുന്നത്? ഇപ്പം പിന്നെ എല്ലാ നാട്ടുകാരൊക്കെ അത് വീഡിയോയിൽ കണ്ടപ്പോൾ ഒന്നുമില്ല. എല്ലാം നമ്മൾ ആദ്യം സത്യം പറയുമ്പോൾ നമുക്ക് തള്ളക്കി വിളി മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കെതിരെ അറ്റാക്കാണ്. അപ്പോൾ ഈ എന്തെങ്കിലും മുസ്ലിം സംഘടനകൾ വളരെ ശക്തമായൊരു തീരുമാനമെടുത്താൽ വോട്ട് ബാങ്കിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ റിയാസിന് ചിലപ്പം മിണ്ടാണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നേ പറ്റുള്ളൂ. കാരണം അവർക്ക് എല്ലാത്തിലും ഉപരി നമ്മളുടെ ഈ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഐക്യതയില്ല, അവർക്കാണെങ്കിൽ ഐക്യതയുണ്ട്. അതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. ഒന്ന് കൊട്ടത്തേങ്ങ പോലെ ആയിപ്പോയതാണ്, അത് കറി വയ്ക്കാനൊന്നും കൊള്ളില്ല, അതാണ് പിണറായി, അത് അങ്ങനെ കളയാം. നമുക്ക് കിറ്റ് വാങ്ങി നക്കുന്ന കുറേ പട്ടികൾ കേരളത്തിലുള്ളത് കൊണ്ടും തന്തയ്ക്ക് പറന്നവന്മാരാരെങ്കിലും കേരളം കണ്ടെത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കയറി കയറി പോയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരൊക്കെ തിരിച്ച് ആത്മീയതയിലേക്ക് വരും.